മുകേരി വയനാട് LDF സ്ഥാനാർത്ഥി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനം സംസ്ഥാന കൗൺസിൽ അംഗീകരിച്ചു. തീരുമാനം ഏകകണ്ഠമെന്ന് ബിനോയ് വിശ്വം അറിയിച്ചു. LDF സ്ഥാനാർത്ഥിയായി സത്യൻ മുകേരിയെ CPIയുടെ സംസ്ഥാന കൗൺസിൽ ഇപ്പോൾ തീരുമാനിച്ചു. തീരുമാനം ഏകകണ്ഠമായിരുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ ശുപാർശ അതുപോലെ തന്നെ കൗൺസിൽ സമ്മതിക്കുക അംഗീകരിക്കുകയായിരുന്നു. നാളെ തന്നെ ക്യാമ്പയിൻ ആരംഭിക്കും. സത്യൻ മുകേരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൺട്രോൾ കമ്മീഷൻ അംഗമാണ്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും യുവജന പ്രസ്ഥാനത്തിൻ്റെയും എത്രയോ തലപ്പക്കമുള്ള നേതാവാണ്. ആ തെരഞ്ഞെടുപ്പിനെ പൂർണ്ണർത്ഥത്തിൽ രാഷ്ട്രീയ പോരാട്ടമായി മാറ്റാൻ പൂർണ്ണമായും സജ്ജമാണ് LDF. അതുകൊണ്ടാണ് സത്യനെപ്പോലെ ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയായി മാറ്റി പ്രഖ്യാപിച്ചത്. ശുഭാപ്തി വിശ്വാസത്തോടെയാണ് മത്സരത്തിനിറങ്ങുന്നതെന്ന് സത്യൻ മുകേരി പ്രതികരിച്ചു. ജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മത്സരമെന്നും സത്യൻ മുകേരി പറഞ്ഞു. പുതിയ മത്സരം ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് മത്സരിക്കുന്നത്. വയനാട് പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ഈ രാജ്യത്ത് വരുന്ന നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നവരും തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരുമായിരിക്കുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. നിയമസഭയിൽ മത്സരിച്ചപ്പോഴുള്ള അനുഭവം വളരെ ശക്തമാണ്, പ്രചോദകമാണ്. അതുപോലെ തന്നെ പ്രചോദകമാണ് വയനാട് പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ മത്സരവും. 20,400 വോട്ടിനാണ് അന്ന് പരാജയപ്പെടുത്തിയത്. ആ അന്തരീക്ഷത്തിൽ തന്നെയുള്ള തിരഞ്ഞെടുപ്പായി ഇതിനെ കാണുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ല, വയനാട് പാർലമെൻറ്റിലെ ജനങ്ങൾ, മണ്ഡലത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് യാഥാർത്ഥ്യബോധത്തോടു കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ ഞാൻ 20,000 വോട്ടിന് പരാജയപ്പെട്ട ആ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഓർക്കുകയാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ LDFന് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. പ്രിയങ്കാ ഗാന്ധി ആവട്ടെ, ഇവിടെ ഇന്ദിരാഗാന്ധി തോറ്റതല്ലേ, രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടിട്ടില്ലേ, കരുണാകരൻ പരാജയപ്പെട്ടില്ല, ആർക്കും പരാജയപ്പെടാമല്ലോ. അതുപോലെ ഈ തിരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിയും പരാജയപ്പെടും, LDF വിജയിക്കും. വിജൻ വയാന്തോട് ചേരുകയാണ്. വിവരങ്ങൾ നൽകാൻ വിജൻ മുൻപ് തന്നെ പരിഗണിക്കപ്പെട്ടിരുന്ന പേരാണ് സത്യൻ മുകേരിയുടേത്. സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് അനുകൂല ഘടകമായത്? ഫസ്റ്റ്, ഇന്ന് രാവിലെ ചേർന്ന CPI എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് സത്യൻ മുകേരിയുടെ പേരിലേക്ക് മാത്രമായി CPI എക്സിക്യൂട്ടീവിലെ അംഗങ്ങൾ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ തീരുമാനമാണ് ഉച്ചയ്ക്ക് കഴിഞ്ഞ് ചേർന്ന CPI സംസ്ഥാന കൗൺസിൽ അവതരിപ്പിച്ചത്. ബിനോയ് വിശ്വമാണ് ഈ പേര് അവതരിപ്പിച്ചത്. CPI സംസ്ഥാന കൗൺസിൽ യോഗം ഈ എക്സിക്യൂട്ടീവ് തീരുമാനത്തെ അംഗീകരിക്കുകയായിരുന്നു. തുടർന്നാണ് അല്പസമയം മുമ്പ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും ചെയ്തത്. എന്തായാലും നാളെ മുതൽ തന്നെ പ്രചാരണം ആരംഭിക്കും എന്നുള്ള കാര്യമാണ് ബിനോയ് വിശ്വം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ പൂർണ്ണമായിട്ടുള്ള ശുഭാപ്തി വിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നാണ് സത്യൻ മുകേരി തന്നെ വ്യക്തമാക്കിയത്. നേരത്തെ നാദാപുരത്ത് നിന്ന് 3 തവണ തുടർച്ചയായി MLA ആയിരുന്നു സത്യൻ മുകേരി. ഒപ്പം തന്നെ MA ഷാനവാസിനെതിരെ വയനാട്ടിൽ തന്നെ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച സാഹചര്യത്തിൽ 20,400 വോട്ടിന് മാത്രമാണ് അന്ന് സത്യൻ മുകേരി പരാജയപ്പെടുന്നത്. UDFന്റെ ശക്തമായ ഒരു കോട്ടയായിരുന്നു ആ കാലഘട്ടത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലം. ഇവിടെയാണ് 20,400 വോട്ടിന് മാത്രം സത്യൻ മുകേരി അന്ന് പരാജയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ശുഭാപ്തി വിശ്വാസമാണ് നിലവിൽ ഉള്ളത് എന്നുള്ളതാണ് സത്യൻ മുകേരി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും LDF ഈ തെരഞ്ഞെടുപ്പിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഇനി BJP സ്ഥാനാർത്ഥിയെ കൂടിയാണ് അവിടെ പ്രഖ്യാപിക്കാനുള്ളത്. നേരത്തെ തന്നെ പ്രിയങ്കാ ഗാന്ധി UDF സ്ഥാനാർത്ഥിയായി വരും എന്ന കാര്യത്തിൽ പ്രഖ്യാപനം നടക്കുകയും ചെയ്തിരുന്നു. എന്തായാലും CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയും ഒപ്പം തന്നെ ദേശീയ കൺട്രോൾ കമ്മീഷൻ അംഗവുമാണ് നിലവിൽ സത്യൻ മുകേരി. ഒപ്പം തന്നെ അഖിലേന്ത്യാ കിസാൻ സഭയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റായും നിലവിൽ പ്രവർത്തിച്ചു വരികയാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയ പാരമ്പര്യം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തന്നെ ഉയർന്നു വരികയും ഒപ്പം തന്നെ യുവജന രാഷ്ട്രീയ രംഗത്ത് ദേശീയ വൈസ് പ്രസിഡന്റായി ഉൾപ്പെടെ പ്രവർത്തിച്ച ശേഷമാണ് CPIയുടെ മുതിർന്ന
നേതാവായി അദ്ദേഹം ഉയർന്നു വരുന്നത്. എന്തായാലും നിലവിൽ വയനാട് നേരത്തെ മത്സരിച്ച പാരമ്പര്യവും ഒപ്പം തന്നെ കോഴിക്കോട് സ്വദേശി എന്നുള്ള വയനാട് ജില്ലയുമായി അടുത്തു കിടക്കുന്ന പ്രദേശം എന്നുള്ള ആനുകൂല്യങ്ങളും പരിചയവും ഒക്കെ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ CPI ഇദ്ദേഹത്തെ പരിഗണിക്കാനുള്ള കാരണമായിട്ട് നേരത്തെ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലം അത് മുൻതവണങ്ങളിൽ രാഹുൽ ഗാന്ധിയിലൂടെയാണ് ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിയതെങ്കിൽ ഇത്തവണയും സമാനമായ ഒരു സാഹചര്യം അവിടെയുണ്ട്. സ്വാഭാവികമായും വിജയൻ പറഞ്ഞതുപോലെ പ്രിയങ്ക ഗാന്ധി ആദ്യമായി മത്സരിക്കാൻ എത്തുന്നു എന്നുള്ള നിലയിൽ കൂടി ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമാണ്. അപ്പോൾ അവിടെ കൂടുതൽ സജീവമായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്, ചർച്ചയാകേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ വിജയൻ സൂചിപ്പിച്ചതുപോലെ അടിത്തട്ടിലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുമുണ്ട്. അപ്പോൾ ഈ രണ്ട് നിലയിലും ഏറ്റവും മികച്ച സംഘടനാ പാരമ്പര്യവും വ്യക്തി എന്നുള്ള നിലയിലുള്ള ഇടപെടലും അതൊക്കെയും സത്യൻ മൊകേരിക്ക് എത്രമാത്രം ഗുണം ചെയ്യും എന്നുള്ളതാണ് കരുതുന്നത്. തീർച്ചയായും അസ്ത അത്തരത്തിൽ തന്നെയാണ്. ഈ കർഷക മേഖലയിൽ പ്രവർത്തിക്കുകയും കർഷക സംഘടനകളുടെ നേതാവായി ഉയരുകയും ഒക്കെ ചെയ്ത, ഇപ്പോൾ നിലവിൽ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത ആളാണ് സത്യൻ മൊകേരി എന്ന് പറയുന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരിലേക്ക് അവസാനം CPI എത്താനുള്ള കാരണവും. വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് അടുത്തിട്ടുള്ള ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ശേഷമാണ് ഇപ്പോൾ CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയി ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത്. ഒപ്പം തന്നെ ഈ കിസാൻ സഭയുടെ അഖിലേന്ത്യ വൈസ് പ്രസിഡന്റായും നിലവിൽ പ്രവർത്തിച്ചു വരികയാണ്. ഒന്ന് വയനാട് പോലുള്ള ഒരു മണ്ഡലത്തിൽ കർഷകരൊക്കെ കൂടുതലുള്ള ഒരു മണ്ഡലം കൂടിയാണ്, കർഷകരും കർഷക തൊഴിലാളികളും ഒക്കെയുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ അടുത്തിട്ടുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് സത്യൻ മുഖേരിയുടെ പേരിലേക്ക് എത്തിയത്. നേരത്തെ ESBG മോൾ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൂടി ഈ പരിഗണനയ്ക്കായി വന്നിരുന്നു. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ESBG മോളെ കൂടെ പരിഗണിക്കണം, അത്തരത്തിലുള്ള ചർച്ചകൾ ഉൾപ്പെടെ ഉയരുകയും ചെയ്തിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റി ഒറ്റ പേരിലേക്ക് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് രാവിലെ എത്തിച്ചേർന്നത് അത്തരത്തിലുള്ളൊരു ഇക്വേഷൻ കൂടി പരിഗണിച്ചാണ്. അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ വളർന്നു വന്ന ഒരാളെന്നുള്ള, കൂടുതൽ അടുപ്പമുള്ള ആളെന്നുള്ള ഒരു പരിഗണന കൂടി സത്യൻ മുഖേരിക്ക് അനുകൂലമായി മാറുകയായിരുന്നു. എന്തായാലും പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുന്നത് എങ്കിലും അത്തരത്തിൽ ഉള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് തന്നെയാണ് സത്യൻ മുഖേരി ഇറങ്ങുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തതാണ്. നേരത്തെ ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഒപ്പം കരുണാകരനും ഒക്കെ പരാജയപ്പെട്ട ചരിത്രമുണ്ട് എന്നത് തന്നെയാണ് ആത്മവിശ്വാസം പകരുന്നത്. ഒപ്പം തന്നെ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ന് സത്യൻ മൊകേരി വ്യക്തമാക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. അത്തരത്തിൽ അടുത്തിട്ട് നിന്ന് വളർന്നു വന്ന ആൾ എന്നുള്ള നിലയിൽ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും സാധാരണക്കാരനും ഒക്കെ ഇടയിൽ പ്രവർത്തിക്കാൻ അവരുടെ ആളായി മാറാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് നിലവിൽ സത്യൻ മൊകേരി തന്നെ പ്രകടിപ്പിച്ചത്. എന്തായാലും രാവിലെ ചേർന്ന എക്സിക്യൂട്ടീവ് ഉച്ച ഏകദേശം 1:30 വരെ നീണ്ടു നിന്നിരുന്നു. ആ ചർച്ചകൾക്ക് ഒടുവിലാണ് സത്യൻ മൊകേരിയുടെ പേരിലേക്ക് CPI എത്തിയത്. മറ്റൊരു പേരും ഇനി നിർദ്ദേശിക്കപ്പെടേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ആ എക്സിക്യൂട്ടീവ് തീരുമാനമാണ് വൈകുന്നേരം ഏകദേശം 3 മണിയോടുകൂടി ആരംഭിച്ച കൗൺസിൽ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അവതരിപ്പിച്ചത്. ഈ തീരുമാനം സംസ്ഥാന കൗൺസിൽ ഏകകണ്ഠമായി അംഗീകരിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് കൗൺസിൽ യോഗത്തിന് ശേഷം ബിനോയ് വിശ്വം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത്. എന്തായാലും 4-3 മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2 നിയമസഭാ മണ്ഡലങ്ങളും ഒപ്പം തന്നെ ഒരു പാർലമെന്റ് മണ്ഡലവുമാണ് ഉള്ളത്. നേരത്തെ രാഹുൽ ഗാന്ധി വയനാടിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. പിന്നീട് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഉപേക്ഷിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് വയനാട് മണ്ഡലത്തിൽ നിലവിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വികാരങ്ങൾ കൂടി ജനങ്ങൾക്കുണ്ട്. ഒരു കഴിഞ്ഞ തവണ മറ്റ് സ്ഥലങ്ങളിൽ ഒക്കെ പരാജയപ്പെടുകയും കോൺഗ്രസ് വലിയ തരത്തിലുള്ള തിരിച്ചടി നേരിടുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ആണ് വയനാട് രാഹുൽ ഗാന്ധിയെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചിരുന്നത്. പക്ഷേ പിന്നീട് രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് മാറാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി വയനാടിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച ജനങ്ങളെ തന്നെ ഒരു അവരെ പറ്റിക്കുന്ന നിലയിലേക്ക് ഉൾപ്പെടെയുള്ള അത്തരം വികാരങ്ങളാണ് അവർക്ക് ഉള്ളത്. പെട്ടെന്ന് തന്നെ വയനാട് ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള വികാരം നിലവിൽ വയനാടിലെ ജനങ്ങൾക്ക് തന്നെ ഉണ്ട്. ഇത്തരം വികാരങ്ങൾ കൂടി മുതലാക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിയും എന്നുള്ളതാണ് LDF പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഒരു സാധാരണക്കാരൻ നിലവിൽ നാദാപുരത്ത് ഒക്കെ മത്സരിച്ച സമയത്ത് വലിയ ഭൂരിപക്ഷത്തിൽ തുടർച്ചയായി വിജയിച്ചു എന്ന പാരമ്പര്യം കൂടിയുള്ള ഒരു നേതാവിനെ തന്നെ രംഗത്തിറക്കാൻ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് CPI എത്താനുള്ള കാരണവും അതുകൊണ്ട് തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷെ UDFന്റെ പ്രധാനപ്പെട്ട ഒരു കോട്ടയായ ലീഗിനും ഉൾപ്പെടെ സ്വാധീനമുള്ള ഒരു മേഖലയിൽ
യു ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്ന എം എ ഷാനവാസിനെ തന്നെ 20,000 വോട്ടിന് മാത്രം അവരോട് അദ്ദേഹത്തോട് പരാജയം അറിഞ്ഞ ഒരാൾ കൂടിയാണ് സത്യൻ മുഖേരി. അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ ജനങ്ങൾക്ക് സത്യൻ മുഖേരിയെ നന്നായി അറിയാവുന്ന ആളാണ്, നല്ല സ്വാധീനമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആ സ്വാധീനം ആ സത്യൻ മുഖേരിയുടെ അത്തരം ഒരു ഇമേജ് അത് ഗുണം ചെയ്യും എന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ സത്യൻ മുഖേരിയെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സി പി ഐ അക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയും എൽ ഡി എഫിനെ അറിയിച്ചത് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ശരി, വിജയൻ വയാന്തോടാണ് ആ വിവരങ്ങൾ നൽകിയത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ സത്യൻ മുഖേരി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകും. അല്പം മുമ്പാണ് ഔദ്യോഗിക പ്രഖ്യാപനം വന്നത്. നാളെ മുതൽ തന്നെ പ്രചാരണം തുടങ്ങുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.